Hello, welcome to Hodgepodge. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നെന്ന് കരുതുന്നു. അപ്പം ഇന്ന് ഞാനൊരു പ്രോഡക്റ്റ് റിവ്യൂവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആ പ്രോഡക്റ്റ് വേറൊന്നുമല്ല, ആപ്പിളിന്റെ എയർപോഡ്സ് മാക്സ്. ഞാൻ ഈ ആപ്പിൾ പ്രോഡക്ട്സിന്റെ ഒരു ബിഗ് ടൈം ഫാനാണ്. അതുകൊണ്ട് തന്നെ ആപ്പിൾ ഇറക്കുന്ന എല്ലാ പ്രോഡക്ട്സിനെ വളരെ ആകാംക്ഷയോടെ നോക്കിയിരിക്കാറുമുണ്ട്. കാശിന് വലിയ ടൈറ്റ് ഇല്ലെങ്കിൽ ഇതൊക്കെ മേടിക്കാറുമുണ്ട്. അപ്പം ഇതിന്റെ ഫസ്റ്റ് പ്രോഡക്റ്റ് റിവ്യൂ ആണ്. ആൻഡ് അത് ഈ ആപ്പിൾ പ്രോഡക്റ്റിൽ തന്നെ തുടങ്ങാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷം. ഇത് ആപ്പിൾ എയർപോഡ് മാക്സ് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു കൊല്ലം കഴിഞ്ഞു. ഞാനിപ്പോൾ ഒരു ഒന്നര മാസമായിട്ട് ഈ ഹെഡ്ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു അൺബോക്സിങ് വീഡിയോ ഒന്നുമല്ല, ഇതിൻ്റെ ഒരു കൈൻഡ് ഓഫ് ഒരു യൂസർ റിവ്യൂ ആണ്. ഇതിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ ഫീച്ചേഴ്സും പിന്നെ ഇതിൻ്റെ എൻ്റെ വ്യൂവിലുള്ള ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഓഫ് കോഴ്സ് ഇത് ഇപ്പോഴത്തെ ഗാഡ്ജറ്റ് ഫ്രീക്സ് എല്ലാം ആപ്പിളിന്റെ പ്രോഡക്ട്സ് മേടിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആരെങ്കിലും മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇത് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് ഇതിന്റെ എല്ലാ പിന്നെ ഞാൻ ആക്ച്വലി ഇതുവരെയും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒരു സോണിയുടെ ഹെഡ്ഫോൺ ആണ്. അപ്പം അതുമായിട്ട് ഞാനൊരു ചെറിയൊരു കമ്പാരിസനും ഞാൻ ഇതിലൂടെ പറയാം. അപ്പം നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് ഒരുമിച്ച് എക്സ്പ്ലോർ ചെയ്യാം. ആപ്പിൾ പ്രൊഡക്ട്സിനെ കുറിച്ച് നമ്മൾ പറയുവാണെങ്കിൽ ആദ്യം പറയേണ്ടത് അതിന്റെ ബിൽഡ് ക്വാളിറ്റിയാണ്. അപ്പം തീർച്ചയായിട്ടും ആപ്പിളിന്റെ എല്ലാ പ്രൊഡക്ട്സിന്റെ മാതിരി ഇതിനും ഏറ്റവും നല്ല ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഇപ്പം ഈ ഇതിന്റെ ഹെഡ്ഫോൺ കേസ് നോക്കുവാണെങ്കിൽ തന്നെ, ഇയർ കപ്പ് കേസ് നോക്കുവാണെങ്കിൽ ഇതൊരു അലുമിനിയം കേസ് ആണ്. യൂഷ്വലി ബാക്കിയുള്ളവരെല്ലാവരും ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതിന് ഇവർ അലുമിനിയം കേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈവൻ ഇതിന്റെ ഹെഡ് ബാൻഡ് ആണെങ്കിൽ പോലും ഇതൊരു സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വിത്ത് റബ്ബർ കോട്ടിംഗ്. ആൻഡ് ഇതിന്റെ ഒരു യൂഷ്വലി ഇവിടെ ഇതിനൊരു നമുക്കൊരു ആ ഒരു കുഷനായിട്ട് ബാക്കിയുള്ളവരെല്ലാവരും ഒരു ലെതറിൻ്റെതോ ഇല്ലെങ്കിൽ സിന്തറ്റിക് ലെതറിൻ്റെ ഒരു ഇത് കൊടുക്കുമ്പോഴത്തേനും ഇവർ ഇതിനൊരു മെഷാണ് കൊടുത്തിരിക്കുന്നത്, ഒരു ഫ്ലെക്സി മെഷാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു നല്ലൊരു കംഫർട്ട് ഫീൽ ചെയ്യും നമുക്ക്. ഇതിൻ്റെ ഒരു ആ ഒരു ആ വിയറിംഗ് പൊസിഷൻ നമുക്ക് നല്ലൊരു കംഫർട്ട് തരുന്ന ഒരു രീതിയിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിൻ്റെ അകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഏറ്റവും എനിക്ക് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഇയർ കപ്പാണ്. ഇത് കംപ്ലീറ്റ്ലി ഡിറ്റാച്ചബിൾ ഇയർ കപ്പാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ഇത് എന്തെങ്കിലും ചെളിയാകുമോ ഇല്ലേ മണ്ണാകുമോ അങ്ങനെയൊക്കെ ഇതിന് എന്തെങ്കിലും കാരണത്താൽ കീറിപ്പോവോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ തന്നെ ഇതിനെ നമുക്ക് പുതിയ പീസ് മേ. ഇത് ഇച്ചിരി പ്രൈസിയാണ്. ഓഫ് കോഴ്സ് ആപ്പിളിൻ്റെ എല്ലാ പ്രോഡക്റ്റും ഇച്ചിരി കമ്പാരിറ്റീവ്ലി ഇച്ചിരി കോസ്റ്റ്ലി ആയിരിക്കും. അപ്പം എന്നിരുന്നാൽ പോലും ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു ഡ്യൂറബിൾ ബിൽഡ് ക്വാളിറ്റി ആയ സ്ഥിതിക്ക് തന്നെ നമ്മൾ ലോങ് ടേം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും പലപ്പോഴും ആപ്പിളിലെ പ്രോഡക്റ്റ് മേടിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു ഫീച്ചർ തീർച്ചയായിട്ടും അവർ നൽകിയത് വളരെ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. നമുക്ക് എപ്പം വേണമെങ്കിൽ ഇതിനെ മാറ്റുകയും ഈവൻ വേറെ കളർ വേണമെങ്കിൽ അതിനെ നമുക്ക് ആഡ് ഓൺ ചെയ്യും, അതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് ഇതിൻ്റെ അകത്തുള്ളത്. മോറോവർ ബാക്കിയുള്ള ഇതിൻ്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞെങ്കിൽ അവർ സിന്തറ്റിക് ലെതറിൻ്റെ ഒരു ഇയർ കപ്പാണ് കൊടുക്കുന്നത്. അതേസമയത്ത് ഇതിന് ഇവരൊരു മെഷ് ഒരു തുണിയുടെ ഒരു അങ്ങനത്തെ ഒരു മെഷ് ഇതിൻ്റെതാണ്, ഒരു സ്പോഞ്ചി ഇതിൻ്റെതാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു എയർ ഫ്ലോ കാണും. നമ്മുടെ ചെവിയുടെ ഉള്ളിലാണെങ്കിലും അതിൻ്റെ അകത്തൊക്കെ മോയ്സ്ചർ കൈൻഡ് ഓഫ് മോയ്സ്ചർ വിയർപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് അങ്ങനെയൊന്നുമില്ല, ഒരു കംപ്ലീറ്റ് എയർ ഫ്ലോ കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും. പിന്നെ ഇതിൻ്റെ ഇത് ഈ എക്സ്റ്റെൻഡർ എന്ന് പറഞ്ഞെങ്കിൽ ഭയങ്കര സൂപ്പർ സ്റ്റഡി ഒരു എക്സ്റ്റെൻഡർ ആണ് ആക്ച്വലി. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഒരു ഇതിൻ്റെ മൂവ്മെന്റിൻ്റെ അകത്ത് ഒരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഭയങ്കര സ്റ്റഡി ആണ് അത്. ആ ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ നിന്നെങ്കിൽ അതങ്ങനെ തന്നെ അവിടെ സ്റ്റഡി ആയിട്ട് നിൽക്കുകയും അതൊരു ഒരു ലൂസി ഇല്ലെങ്കിൽ ഒരു സ്പോഞ്ചി ടൈപ്പ് അല്ല, അതിൻ്റെ ഒരു സ്റ്റഡിനെസ് ഒരു സ്പോഞ്ചി ടൈപ്പ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ആ ഒരു അതിൻ്റെ ആ ഒരു തീർച്ചയായിട്ടും അവരാ കൊടുത്തിരിക്കുന്ന ആ ഒരു സ്റ്റഡിനെസ് നല്ലപോലെ നമുക്കൊരു ഒരു കംഫർട്ടും തരുന്നുണ്ട് നമുക്കിത്. പിന്നെ ഇതിൻ്റെ ബട്ടൺസ് ആക്ച്വലി ഇതിനാകെ രണ്ടേ രണ്ട് ബട്ടൺസ് ഉള്ളൂ. ഒന്ന് ഇതിൻ്റേത് ക്രൗൺ ബട്ടൺ ആണ്, അവരുടെ ക്രൗൺ ഡയലുണ്ട്. പിന്നെ ഒരു ഇതിൻ്റെ ട്രാൻസ്പെറൻസി മോഡും നോയ്സ് ക്യാൻസലേഷനും ആക്റ്റീവും ഓഫും ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ടോഗിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബട്ടണുമാണ്. ഇതിന് സത്യം പറഞ്ഞാൽ പവർ ബട്ടൺ ഇല്ല. ഇതിനെ ഓഫ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞെങ്കിൽ ഇതിൻ്റെ കേസിലൂടെയാണ്. ഇതിൻ്റെ ഈ ഇതൊരു
കേസ് ആക്ച്വലി ഒരു മാഗ്നറ്റിക് സ്ട്രൈപ്പ് ഉള്ള ഒരു കേസ് ആണ്. അപ്പം ഇതിനെ ഇതിലേക്ക് ഇൻസെർട്ട് ചെയ്ത് വെച്ച് ഈ മാഗ്നറ്റിക് കേസ് നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അത് പവർ ഓഫ് ആകും. അതിൽ നിന്ന് നമ്മൾ ഇതിനെ ഇതിനെ റിലീസ് ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ഓണും ആകും. നമ്മുടെ പ്രീവിയസ് ഏത് ഡിവൈസ് ആണോ കണക്റ്റഡ് അതിലേക്ക് നമുക്കത് സെറ്റ് ചെയ്യാം, ഡിഫോൾട്ട് ഡിവൈസിലേക്കോ അതോ പ്രീവിയസ്ലി കണക്റ്റഡ് ഡിവൈസിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അത് കണക്ട് ആകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ബട്ടൺ ഫ്രീ ആയതുകൊണ്ട് തന്നെ ഒരു ഭയങ്കര ഒരു ഈസി ആക്സസ് ആണ്. നമുക്കിപ്പോൾ വോളിയം കൂട്ടണമെങ്കിലോ നെക്സ്റ്റ് കോൾ എടുക്കണമെങ്കിലോ അതിനൊക്കെ ആണെങ്കിലും നമ്മൾ ഈ ക്രൗൺ ഡയൽ ആണ് യൂസ് ചെയ്യുന്നത് ഇവരുടേത്. അത് യൂഷ്വലി അവരുടെ വാച്ചിൻ്റെ അകത്തൊക്കെ കൊടുത്തിരിക്കുന്ന അതേ ക്രൗൺ ഡയൽ ആണ് അവർ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ അകത്തും. പിന്നെ ഈ ബട്ടൺ ആണെങ്കിൽ ഇത് ഒറ്റൊരു ബട്ടൺ, വേറാസ് ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് എൻ്റെ സോണിയുടെ ഹെഡ്ഫോൺ ആണ്. അതിൻ്റെ അകത്തുനിന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ ഇതിൻ്റെ പവർ ബട്ടൺ ഉണ്ട്, പിന്നെ നോയ്സ് ക്യാൻസലേഷനും അതിന് ട്രാൻസ്പറൻസി മോഡിനും ഇല്ലെങ്കിൽ ആംബിയൻസ് സൗണ്ടിന് വേണ്ടിയിട്ടുള്ള സ്വിച്ചും. ഇത് രണ്ടും ഒരേ മാതിരിയാണ്, ചെറിയൊരു ബട്ടണിന് ഒരു ആ ഒരു ലെങ്ത്തിന് ഒരു ചെറിയൊരു ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അമക്കുമ്പോഴത്തേനും എപ്പോഴും കൺഫ്യൂഷൻ ആകും, പവർ ബട്ടൺ ആണോ അതോ നോയ്സ് കാൻസൽ, അവരൊരു കൺഫ്യൂഷൻ. വേറെ ഇതിൻ്റെ അകത്ത് അങ്ങനെയല്ല, ഈ രണ്ട് ബട്ടണും വേറെ ഡിഫറെൻ്റ് ടൈപ്സ്, ഒരു ക്രൗൺ ഡയലും പിന്നെ ഒരു ബട്ടണും ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ കൺഫ്യൂഷൻ വരുന്നതേ ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു ആ ഒരു ആക്സസ് ബട്ടൺ ആക്സസ് വളരെ ഈസിയാണ് ആൻഡ് നോട്ട് കൺഫ്യൂസിങ്. അങ്ങനെയല്ല ആ ഒരു കാര്യം തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഇത് വെച്ച് നോക്കിയെങ്കിലും തന്നെ ഇത് ഇത്രയുമൊക്കെ ഇതിൻ്റെ അകത്ത് മെറ്റൽസ് യൂസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ നല്ലൊരു വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ, തീർച്ചയായിട്ടും ഇതിനൊരു നല്ലൊരു വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പക്ഷേ ഇതിൻ്റെ ഒരു ആ ഒരു ബാലൻസിങ് ഉണ്ടല്ലോ, നമ്മൾ ഈ തലയിൽ വെച്ച് കഴിഞ്ഞാലുള്ള ഒരു ബാലൻസിങ്, അതെന്തോ ഒരു നല്ല ആ ഒരു ഗ്രാവിറ്റീനെ ഇതാക്കി അല്ലെങ്കിൽ എൻ്റെ വെയിറ്റ് ബാലൻസ് ഒരു നല്ലൊരു പ്രൊപ്പോർഷനായിട്ട് ചെയ്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഞാൻ ഇപ്പം ഈ പൊസിഷനിൽ നിൽക്കുകയാണെങ്കിൽ എനിക്കിതിന് വെയിറ്റ് ഫീൽ ചെയ്യത്തില്ല. അത് ആ ഒരു ഈ മുകളിലത്തെ ആ മെഷ് ആണെങ്കിലും നല്ല സോഫ്റ്റ് ഒരു ഫെദർ ടച്ച് തരുന്നത് കൊണ്ട് ഒരു ഈ ഒരു പോസിലാണെങ്കിൽ എനിക്ക് യാതൊരു വെയിറ്റോ ഇല്ല അങ്ങനെ ഒരു ഉള്ളതായിട്ട് എനിക്ക് തോന്നത്തില്ല. അതേസമയം ഞാൻ ഇതിപ്പോൾ ഒന്ന് ഇങ്ങനെ ഒന്ന് ചെരിയുവാണെങ്കിൽ എനിക്ക് തോന്നും ആ ശരിയാ തലയിൽ ഏതാണ്ടോ ഇരിപ്പുണ്ട് എന്നൊരു ഫീൽ എനിക്ക് വരാറുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ബൈക്കില്ല, അതങ്ങനെയാണല്ലോ. റോഡിൽ നമ്മളൊന്ന് സ്റ്റഡി ആയി കഴിഞ്ഞെങ്കിൽ ഭയങ്കര കംഫർട്ടാണ്, നമുക്ക് ആ ഒരു സോഫ്റ്റ് ഫീൽ കിട്ടും ആക്ച്വലി. അതേസമയത്ത് ഒന്ന് നമ്മൾ ചെരിക്കുമോ ഇല്ലെങ്കിൽ നിർത്താൻ പോകുമ്പോൾ ചെരിക്കുമ്പോഴത്തേനെ നമുക്ക് ആ വെയിറ്റ് ഫീൽ ചെയ്യും. സെയിം ആസ് ഇതിൽ അങ്ങനെ തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. ആക്ച്വലി ഞാനിപ്പോൾ ലോങ് ഹവേഴ്സൊക്കെ ഇപ്പോൾ ഓഫീസ് ഹവേഴ്സിൽ ലോങ് ഹവേഴ്സൊക്കെ ഇരിക്കുവാണെങ്കിൽ ഇതേ ഒരു പോസ്റ്ററിലാണെങ്കിൽ ഒരു കുഴപ്പമില്ല, 3-4 hours ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് വെച്ചുകൊണ്ടിരുന്നാൽ പോലും എനിക്ക് ആ ഒരു വെയിറ്റ് ഫീൽ ചെയ്യുക അങ്ങനെ ഒന്നും തോന്നാറില്ല. അതേസമയത്ത് ഞാനൊന്ന് നടക്കുമ്പോഴോ ഇല്ലെങ്കിൽ ഇത് സ്റ്റെപ്സ് കയറി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴും മനസ്സിലാകും, ഓക്കെ തലയിൽ ഒരു സാധനം ഇരിപ്പുണ്ട് എന്ന് വിചാരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇതൊരു നമ്മളൊരു ജിം യൂസോ ഇല്ലെങ്കിൽ ജോഗിങ്ങിനോ അങ്ങനെ തന്നെ പുറത്തെ ഒരു ഔട്ട്ഡോർ യൂസ് ആയിട്ട് ഞാൻ ഇതിനെ കരുതുന്നില്ല. ഈ ഹെഡ്ഫോണ് ഇത് ആക്ച്വലി എക്സ്ക്ലൂസീവ്ലി ഫോർ മ്യൂസിക് ലിസണിങ്ങും ഇല്ലെങ്കിൽ നമ്മുടെ ഒരു ഇൻഡോറിലുള്ള ഒരു നമ്മുടെ ഒരു ആ ഒരു ലക്ഷറി ലിസണിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ടി വിയോ നല്ല പാട്ടൊക്കെ കേൾക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ആ രീതിയിലുള്ള ഒരു ഇതാന്ന് വിചാരിക്കുന്നു. വേറാസ് ഒരു ഇതേ സമയത്ത് നമ്മുടെ സോണിയുടെ നോക്കുവാണെങ്കിൽ ഇത് കംപ്ലീറ്റ് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. ഈവൻ ഇതിൻ്റെ ഇത് ഓൾഡ് വേർഷൻ ആണ്, ഇത് M2 എന്ന് പറഞ്ഞ വേർഷൻ ആണ്, സെക്കൻഡ് വേർഷൻ ആണ് ഇതിൻ്റെ ഇത്. ഇപ്പം അവരുടെ ഇത് ഫോർത്ത് ജനറേഷൻ ഇറങ്ങിയിട്ടുണ്ട്, അതാണെങ്കിൽ കംപ്ലീറ്റ്ലി പ്ലാസ്റ്റിക് ആണ്. അതിന് ഏതാണ്ട് 250 grams അതിന് വെയിറ്റ് ഉള്ളൂ, വേറാസ് ഇതിന് 380 grams ഉണ്ട്. അതിനെ കഴിഞ്ഞ ഒരു 108 ഇത് ഗ്രാംസ് കൂടുതലാണ് ഇതിന്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സോണിയുടേന്ന് നമ്മൾ വെക്കുമ്പോഴാണെങ്കിൽ വളരെ ലൈറ്റ് ഫീൽ ആണ്, നമ്മൾ ഓടുമ്പോഴും ചാടുമ്പോഴും ഒന്നും നമുക്ക് തോന്നത്തില്ല, അങ്ങനെ ഒരു ആയുധ തോന്നത്തില്ല. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഇയർ കപ്പിന്റെ ഭാഗത്താകുമ്പോൾ ഇതിന് അത്ര ഒരു സ്പേഷ്യസ്നെസ് എനിക്ക് തോന്നുന്നില്ല. വേറാസ് ഇതിൻ്റെ അകത്ത് ആപ്പിളിന്റെ ഇതിൻ്റെ അകത്താണെങ്കിൽ എയർപോഡ് മാക്സിൻ്റെ അകത്താണെങ്കിൽ ഇതിന് നല്ലൊരു സ്പേഷ്യസ്നെസ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്നാന്ന് പറഞ്ഞെങ്കിൽ ഇതൊരു കൈൻഡ് ഓഫ് ഓവർ ദ ഇയർ, ഈവൻ സോണിയുടേത് ഓവർ ദ ഇയർ തന്നെയാണ്. ഇതെനിക്ക് തോന്നുന്നൊരു ഒരു 100% ഓവർ ദ ഇയർ ആണെന്ന് തന്നെ തോന്നുന്നു. എന്നാന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ ചെവി ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ്ലി അകത്തേക്ക് കയറി ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ചെവിയിലേക്ക് ഒരു പോക്കിങ്ങോ ഇല്ലെങ്കിൽ ഒരു പ്രഷറോ പുറത്തുനിന്ന് അങ്ങനത്തെ ഇതൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ചെവി അതിൻ്റെ ഉള്ളിൽ നല്ല ഒരു കംഫർട്ട് സോണിൽ തന്നെ ഒരു അതിൻ്റെ ഉള്ളിൽ തന്നെ ഒന്ന് ഫിക്സ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു തോന്നുന്നില്ല. ചെവിയുടെ മുകളിലൊന്നും ഉള്ളതായിട്ട് തോന്നുന്നുമില്ല. ഇത് പോരാത്തതിന് തലയുടെ മുകളിൽ ഇതിനെ കംപ്ലീറ്റ് ഒരു മെഷീൻ കുഷ്യൻ്റെ ഒരു രീതിയിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നത് കൊണ്ടും അങ്ങനത്തെ നല്ലൊരു കംഫർട്ട് തീർച്ചയായിട്ടും ഒരുതരുന്നത് ആ ആപ്പിളിന്റെ ആ ഒരു ഡിസൈനും ഇല്ല അവരുടെ ആ ഒരു R&D ഇതൊക്കെ ചെയ്തതിന്റെ ഒരു ഇതായിരിക്കും. തീർച്ചയായിട്ടും ആ ഒരു നല്ല കംഫർട്ട് ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. ഞാൻ ഒരിക്കലും ഇതിനെ കുറ്റം പറയുമല്ലോ കേട്ടോ, ഇത് 3 കൊല്ലമായിട്ട് ഞാൻ ഇതിനെ ഉപയോഗിക്കുന്ന ഒരു ഹെഡ്ഫോൺ ആണ്. ഇതിന് നല്ല ലൈറ്റ് വെയിറ്റും ആണ്. ഈവൻ ഞാൻ പറഞ്ഞല്ലോ ഈ മെഷ് ആക്ച്വലി ഇതൊരു സിന്തറ്റിക് ലെതർ ആണെങ്കിൽ പോലും ഇതിനൊന്നും ഇതുവരെ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് എന്തെങ്കിലും പറ്റിയെങ്കിൽ, അൺഫോർച്ചുനേറ്റ്ലി എന്തെങ്കിലും പറ്റിയെങ്കിൽ തന്നെ നമുക്ക് ഇതിനെ ചിലപ്പം അവരുടെ സ്റ്റോറിലോ അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയി അതിനെ റിപ്പയർ ചെയ്യുമോ അങ്ങനെയൊക്കെ ചെയ്യണം. എനിക്ക് തോന്നുന്നില്ല ഇതിനെ നമുക്ക് തന്നെ മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല.
വേറാസ് ഇതിൻ്റെ അകത്താണെങ്കിൽ നമുക്ക് അങ്ങനെ അതിനെ അറ്റാച്ചും ഡിറ്റാച്ചും ചെയ്യാൻ പറ്റുന്ന സെപ്പറേറ്റ് ഒരു ഇതായതുകൊണ്ട് അങ്ങനത്തെ ആ യൂസ് എല്ലാം തീർച്ചയായിട്ടും നമുക്കൊരു ബെനിഫിഷ്യൽ ആണ് ഇതിൻ്റെ അകത്ത്. പിന്നെ ഇതിൻ്റെതും കംപ്ലീറ്റ്ലി ഫ്ലെക്സിയാണ്. ഇതുമാതിരി തന്നെ ആപ്പിളിൻ്റെതും കംപ്ലീറ്റ്ലി ഫ്ലെക്സിയാണ്. നമുക്ക് എങ്ങനെ ഇതാക്കുന്നതിനും യാതൊരു അങ്ങനത്തെ യാതൊരു തകരാറുകളും ഒരു പ്രശ്നങ്ങളോ അങ്ങനെ ഇങ്ങനെയൊന്നും ഒന്നുമില്ല. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു മിസ്സിങ്, ഐ മീൻ സോണിയുടെ പ്രൊഡക്റ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊരു മിസ്സിങ് പാർട്ടായിട്ട് തോന്നുന്നത് ഇത് ശരിക്കും പറഞ്ഞെങ്കിൽ ഒരു ടച്ച് പാഡാണ്. ഇത് ഇതിൻ്റെ റൈറ്റ് സൈഡിലെ ഈ ഇത് ഒരു ടച്ച് പാഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ വോയിസ് വോല്യൂം കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പോർഡും ഡൗൺവേർഡും ഇങ്ങനെ ഇതിനെ നമുക്ക് ടാപ്പ് ചെയ്യാനും ഇല്ലെ ഫോർവേഡ് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫോർവേഡിലേക്കും ബാക്ക്വേർഡിലേക്കും ഇങ്ങനെ ബാക്ക്വേർഡും ഇല്ലെ കോൾ അറ്റൻഡ് ചെയ്യാൻ ഡബിൾ ടാപ്പും പിന്നെ അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും കുറേ ഫീച്ചേഴ്സ് ഉള്ള ഒരു ടച്ച് പാഡാണ് ഇത് സോണിയുടേത്. ആ ഒരു പാർട്ട് അതിൻ്റെ അകത്തില്ല. അതെല്ലാം അവരുടെ ക്രൗൺ ഡയലിലൂടെ തന്നെയാണ്. പക്ഷേ തീർച്ചയായിട്ടും അത് കംഫർട്ടബിൾ തന്നെയാണ്. നല്ല നമുക്കൊന്ന് അതിൻ്റെ അകത്തൊന്ന് യൂസ് ടു ആയെങ്കിൽ അത് ഭയങ്കര ഒരു ഇതിൻ്റെ അകത്തൊക്കെ ചിലപ്പോഴൊക്കെ നമുക്കൊന്ന് മുമ്പോട്ടും പുറകോട്ടൊക്കെ കറക്റ്റ് പൊസിഷനിലല്ല നമ്മൾ ഇരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയെന്നിരിക്കും. പക്ഷെ അതിൻ്റെ അകത്ത് അങ്ങനത്തെ ഇതില്ല. പക്ഷെ എഗെയിൻ ഇതിൻ്റെ അകത്ത് നമ്മുടെ യൂസേജ് അനുസരിച്ച് നമുക്ക് അതിൻ്റെ അകത്തൊരു എക്സ്പെർട്ടൈസ് കിട്ടാറുണ്ട്. പിന്നെ ശരിക്കും ഞാൻ ഇതിൻ്റെ അകത്ത് മിസ് ചെയ്യുന്നത് ഇതിൻ്റെ അകത്തുള്ള ശരിക്കും പറഞ്ഞെങ്കിൽ ഞാൻ ഈ ഹെഡ്ഫോൺ മേടിക്കാൻ പോയപ്പോഴത്തേനും അവിടെ രണ്ടെണ്ണമായിരുന്നു, ഒരേ പ്രൈസിലും ഇതും, ഒന്ന് ബോസും പിന്നെ ഒന്ന് ഇതും സോണിയുടേതും. യാതൊരു തരത്തിലുള്ള വ്യത്യാസങ്ങളും എനിക്ക് കണ്ടിട്ടില്ല. ഈവൻ സൗണ്ട് ക്വാളിറ്റി ആയിക്കോട്ടെ, നോയ്സ് ക്യാൻസലേഷൻ, പക്ഷേ നോയ്സ് ക്യാൻസലേഷൻ എനിക്ക് തോന്നുന്നു സോണി ആയിരുന്നു ഒരു ഇച്ചിരിയോടെ ബെറ്റർ. പക്ഷെ അത് വളരെ ലൈറ്റായിട്ട് നമുക്ക് മനസ്സിലാകുന്ന ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഏത് മേടിക്കണമെന്നുള്ള ഭയങ്കര ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. ബോസ് മേടിക്കണോ അതോ സോണി മേടിക്കണോ? പിന്നെ ഈവൻ എന്നതാണ് റസൂൽ പൂക്കുട്ടിക്കോ എ ആർ റഹ്മാനോ ഒക്കെ മനസ്സിലാകുമായിരിക്കും എൻ്റെ സൗണ്ട് ക്വാളിറ്റിയുടെ ഡിഫറൻസൊക്കെ അത് തമ്മിൽ. പക്ഷെ എനിക്ക് ആസ് എ ലൈമാൻ എനിക്ക് ഇതിൻ്റെ അകത്ത് ഒരു ഗ്രാഹ്യവും മ്യൂസിക്കിന്റെ ഒരു ഇതും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അങ്ങനെയൊന്നുമില്ല. നോർമലി ഇങ്ങനെ കേൾക്കുമ്പോഴത്തേനും എങ്ങനെയാണോ അത് മാത്രം. അപ്പം ഞാൻ സോണി അന്ന് എടുക്കാനുള്ള മെയിൻ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വന്നതാണ് ഇതിൻ്റെ അകത്തൊരു ഫീച്ചറുണ്ട്. നമ്മളിപ്പം തലയിൽ ഇങ്ങനെ വെച്ചിരിക്കുമ്പോൾ തന്നെ നമുക്കിപ്പം ഇതിപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ആക്റ്റീവ് ആണെന്ന് വിചാരിച്ചു, അപ്പം പുറത്തുനിന്ന് പുറത്താരെല്ലാം സംസാരിച്ചാൽ അതൊന്നും നമുക്ക് ക്ലിയർ അല്ല, നമുക്കത് കേൾക്കത്തില്ല, ഓഡിയബിൾ അല്ല. അന്നേരം തന്നെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്താൽ മതി. ഈ ഒരു ടച്ച് ചെയ്യുമ്പോഴത്തേനും അത് ഓട്ടോമാറ്റിക്കായിട്ട് നോയ്സ് ക്യാൻസലേഷൻ ആംബിയൻ മോഡ് ഇല്ലെങ്കിൽ അത് ട്രാൻസ്പെറൻസി മോഡ് പുറത്തെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് കേൾക്കുന്ന ഒരു മോഡിലേക്ക് പോവുകയും ചെയ്യും. നമ്മളിപ്പോൾ സപ്പോസ് എന്തെങ്കിലും പാട്ട് എന്തെങ്കിലും പ്ലേ ചെയ്യുന്നുണ്ടോ ഇല്ലെങ്കിൽ എന്തെങ്കിലും യൂട്യൂബിൽ വീഡിയോസ് എന്തെങ്കിലും കണ്ടാൽ ആ പർട്ടിക്കുലർ ആപ്പ് അവിടെ പോസിലേക്ക് അത് സ്റ്റോപ്പ് ആകുകയും ചെയ്യും. അപ്പം ഇപ്പം ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേനും നമുക്കിപ്പോൾ ആരോടെങ്കിലും സംസാരിക്കണം, ആരെങ്കിലും വന്ന് നമ്മളോട് നമ്മൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കും, ആരെങ്കിലും വന്ന് നമ്മളോട് എന്തെങ്കിലും സംസാരിക്കുവാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് തൊട്ടാൽ മതി. അപ്പോൾ അവർ പറയുന്നത് വളരെ ക്ലിയർ ആയിട്ട് കേൾക്കുകയും നമ്മുടെ പാട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യോ അല്ലെ പോസ് ചെയ്യുകയോ ആകും. അപ്പം ആ ഒരു ഫീച്ചർ ഇതിൻ്റെ അകത്ത് ഇല്ല. ഇതിൻ്റെ അകത്ത് ആ ഫീച്ചർ ഉണ്ട്, പക്ഷേ എന്നാ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളിതിനെ ഇവിടുന്ന് തലേന്നെടുത്ത് താഴേക്ക് ഇങ്ങനെ വെക്കണം. ആക്ച്വലി ഇങ്ങനെ വെക്കുമ്പോഴത്തേനും ഇത് പോസ് ആകും. പിന്നെ ഇതിനെ ഇങ്ങനെ വെച്ച് കഴിയും, പിന്നെ ഇത് അവിടുന്ന് കണ്ടിന്യൂ ആകും. ഇതിൻ്റെ അകത്ത് ആക്ച്വലി ബേസിക്കലി ഇതിൻ്റെ അകത്ത് ഒരു സെൻസർ ഉണ്ട്. ഈ സെൻസർ ഇത് ഡിറ്റക്ട് ചെയ്യും, നമ്മൾ നമ്മുടെ തലയിലാണോ ഉള്ളത് അതോ പുറത്താണോ ഉള്ളതെന്ന് ഈ സെൻസർ ഡിറ്റക്ട് ചെയ്യും. സെൻസർ ഡിറ്റക്ട് ചെയ്ത ഉടനെ സെൻസറിന്റെ ബേസിസിലാണ് ഇത് 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 പോസ് ആൻഡ് പ്ലേ ആവുന്നത്. പക്ഷെ അതേ ഫീച്ചർ ഇപ്പം സോണിയുടെ M4 അകത്തും അവർ തരുന്നുണ്ട്. എന്നാന്ന് പറയുമ്പോൾ നമുക്ക് പുറത്തേക്ക് എടുത്തു കഴിയുമ്പോൾ ഹെഡ് ചെവിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ആ ഒരു ഓൺ ദ ഹെഡ് തന്നെ നമ്മുടെ തല ഇവിടെ വെച്ചോണ്ട് തന്നെ ഇതിനെ എടുക്കാണ്ട് തന്നെ ആ ടച്ച് ആൻഡ് പോസിൻ്റെതും ട്രാൻസ്പെറൻസി മോഡിലേക്കും പോകുന്ന ആ ഒരു ഫീച്ചർ ശരിക്കും ഇതിൻ്റെ അകത്ത് മിസ് ചെയ്യുന്നുണ്ട്. അത് സോണി തന്നെയായിരുന്നു അടിപൊളി. ഇപ്പോൾ അത് സോണിയിൽ മാത്രമേ ഉള്ളൂ, ഈവൻ ബോസിലും ആ ഒരു ഫീച്ചറല്ല. അതുകൊണ്ട് തന്നെയായിരുന്നു ഞാൻ പറഞ്ഞു വന്നത് അന്ന് സോണിയും ബോസിൻ്റെതും ഇത് ഏതെടുക്കണം എന്നാൽ രണ്ടെണ്ണത്തിൻ്റെ സെയിം പ്രൈസ് ആയിരുന്നു. ഏതെടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ ഞാൻ ഐ എൻഡഡ് അപ്പ് ഇൻ സോണി ജസ്റ്റ് ബിക്കോസ് ഓഫ് ദിസ് ഈ ഒരൊറ്റ ഫീച്ചറിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ സോണിയുടേത് അന്ന് എടുത്തത്. സെക്കൻഡ് പോയിന്റ് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി. സത്യം പറയട്ടെ, ഒരു സംശയം വേണ്ട, അടിപൊളി സൗണ്ട് ക്വാളിറ്റിയാണ് ഇതിന്. അതിപ്പം സോണിയുടെ ഇത് വെച്ചാലും ബോസിൻ്റെ വെച്ചാലും ഇതിന് തീർച്ചയായിട്ടും അതിനെ കഴിഞ്ഞും നല്ല ഒരു ഒരു റിമാർക്കബിൾ ഡിഫറൻസ് ഉള്ള ഒരു സൗണ്ട് ക്വാളിറ്റി ഇതിന് ഉണ്ട്. ഇതിന് ഞാൻ എൻ്റെ ആദ്യം ഇതിൽ നിന്ന് ഇത് ഇത് ഇതേ പാട്ട് കേട്ട അതേ പാട്ടിനെ ഇതിലേക്ക് ഞാൻ എൻ്റെ ഫസ്റ്റ് പാട്ട് കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി യെസ് ഇതിനൊരു ഡിഫറൻസ് ഉണ്ടെന്ന്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു അതേ സമയത്ത് ഞാൻ ഇതിൻ്റെ സോണിയുടേതും ബോസിൻ്റെതും മേടിക്കുമ്പോൾ എനിക്ക് യാതൊരു തരത്തിലുള്ള ഡിഫറൻസും തോന്നിയില്ല. ഓൾമോസ്റ്റ് സെയിം അത് ഞാൻ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ആരെങ്കിലും എക്സ്പെർട്ടൈസിന് മാത്രമേ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. ആസ് എ ലേമാൻ എനിക്ക് യാതൊരു ഡിഫറൻസും തോന്നിയില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് ആസ് എ ലേമാൻ ഞാൻ മ്യൂസിക്കിനെ ഇതിലെ സൗണ്ടിനെ കുറിച്ച് ഒരു വിവരം ഇല്ലെങ്കിൽ പോലും ഇത് വെച്ച് കഴിയുമ്പോൾ ആദ്യത്തെ സോങ് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഇതിൻ്റെ അകത്ത് നല്ല ഡിഫറൻസ്
തോന്നി. ഈവൻ അതിൻ്റെ സൗണ്ട് ആയിക്കോട്ടെ, ഇതിൻ്റെ അതിൻ്റെ നോട്ട്സ് എല്ലാം ക്രിസ്റ്റൽ ക്ലിയർ, ഒരു ക്രിസ്പ്നെസ്സിനോടെയാണ് ഇതിനെ, ഭയങ്കര ക്രിസ്പായിട്ടാണ് അതിൻ്റെ ആ ഒരു ഇത് എനിക്ക് ഫീൽ ചെയ്തത് ആക്ച്വലി. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് ഞാനൊരു ഇനിയൊരു സ്റ്റുഡിയോ ക്വാളിറ്റി എന്ന് ക്ലെയിം ചെയ്തില്ലെങ്കിലും തീർച്ചയായിട്ടും ആ ഒരു ലെവൽ വരും. സ്റ്റുഡിയോസിലൊക്കെ യൂസ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഹൈ എൻഡ് ഹെഡ്ഫോൺസിൻ്റെ ആ ഒരു ഏകദേശം അടുത്ത് വരുന്ന അത്ര ഒരു ഇത് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഉണ്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. എന്നാന്ന് പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ മ്യൂസിക്കിനെ കുറിച്ച് ഇങ്ങനത്തെ ഇല്ല, സൗണ്ടിനെ കുറിച്ച് ഒരു ഇതും ഇല്ലാന്നിട്ട് പോലും എനിക്ക് ആ ഒരു നല്ലൊരു ഡിഫറൻസ് ഫീൽ ചെയ്ത ഒരു സൗണ്ട് ക്വാളിറ്റിയാണ് ഇതിനുള്ളത്. ഇനി അടുത്തത് നോയ്സ് ക്യാൻസലേഷൻ. നോയ്സ് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ നമ്മൾ ഇത് മിക്ക എല്ലാവർക്കും അറിയായിരിക്കും, ഇനി ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിലും ഞാൻ പറയാം, നമ്മൾ ഇതിനെ ഇതിനെ നോയ്സ് ക്യാൻസലേഷൻ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമ്മളത്തെ പുറത്തെ ഒച്ചകളെല്ലാം എലിമിനേറ്റ് ആകും. ആകെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇതെന്താണോ ഇതിൻ്റെ അകത്ത് പ്ലേ ആകുന്ന അത് മാത്രമേ നമുക്ക് കേൾക്കത്തുള്ളൂ. ഒച്ചകൾ എന്ന് പറഞ്ഞെങ്കിൽ ഭയങ്കരമായിട്ടല്ല, അതിനെ കംപ്ലീറ്റ്ലി ഇത് റെഡ്യൂസ് ചെയ്യും, കംപ്ലീറ്റ്ലി ഇതിൻ്റെ നോയ്സിനെല്ലാം റെഡ്യൂസ് ചെയ്യും. എസ്പെഷ്യലി നമ്മൾ ഫ്ലൈറ്റ് യാത്ര ചെയ്യുമ്പോഴോ ഇല്ലേ ട്രെയിനിൽ പോകുമ്പോഴോ ബസ്സിൽ പോകുമ്പോഴൊക്കെ ഈ നോയ്സ് ക്യാൻസലേഷൻ ഉണ്ടെങ്കിൽ ഈ ട്രെയിനിൻ്റെ ഒച്ചയോ ഇല്ല ഫ്ലൈറ്റിൻ്റെ ആ ഒരു ബസ് ഐ മീൻ അതിൻ്റെ ആ എഞ്ചിൻ്റെ നോയ്സോ അത് ഇതുമെല്ലാം കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ആവും. അതുകൊണ്ട് ഭയങ്കര ക്വൈറ്റ് ആയിട്ടുള്ള നമുക്ക് ഏതൊരു മുറിയിൽ ഇങ്ങനെ അടച്ചിരിക്കുന്ന മാതിരി തോന്നുന്ന അങ്ങനത്തെ ഒരു ഫീല് തരുന്ന ഒരു ഓപ്ഷനാണ് ഈ നോയ്സ് ക്യാൻസലേഷൻ. അത് ഇതിൻ്റെ അകത്ത് എഗെയിൻ ഒരു ഒരു സ്ട്രൈക്കിംഗ് ഡിഫറൻസ് ആണ് കമ്പയർഡ് ടു ബോസ് ആൻഡ് സോണി. ഞാനിപ്പം ഞാൻ പറഞ്ഞത് ഇത് M2 ആൻഡ് എയർപോഡ് മാക്സിലേക്ക് ഉണ്ട്. പക്ഷേ M4 അകത്ത് ഞാൻ കേട്ടായിരുന്നു, M4 ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ട് മേടിച്ചായിരുന്നു ഈ ഇടയ്ക്ക്, അപ്പോൾ അതിനെ വെച്ച് ഞാൻ യൂസ് ചെയ്തായിരുന്നു. അപ്പം M4 അകത്ത് ആണെങ്കിൽ പോലും എനിക്കൊരു ആ ഒരു ഡിഫറൻസ് വെച്ച് കഴിയുമ്പോൾ ആ ഒരു നോയ്സ് ക്യാൻസലേഷൻ അതിൽ നിന്ന് ഇതിലേക്ക് എനിക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ സെയിം ആംബിയൻസ് നിന്നുകൊണ്ട് ഇല്ലേ ഒരു ഒരു ആംബിയൻസ് ഒരു അങ്ങനത്തെ ഒരു സൗണ്ട് സെയിം സ്ഥലത്ത് തന്നെ നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ എനിക്കൊരു നല്ലൊരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ പലരും ക്ലെയിം ചെയ്യുന്നത് സോണിയുടേതും ഓൾമോസ്റ്റ്, അതായത് ലേറ്റസ്റ്റ് ജനറേഷൻ ഇല്ല ലേറ്റസ്റ്റ് വേർഷൻ്റേത് ഈ ആപ്പിളിൻ്റെ തന്നെ ആപ്പിളിൻ്റെ അത്രയും തന്നെ ഒപ്പം നിൽക്കും. പക്ഷെ ആരും പറയുന്നില്ല ആപ്പിളിൻ്റെ അതേ ലെവലാണ്, ഒരു ഏകദേശം ഇറ്റ്സ് എ ക്ലോസ് കോൾ, അതിൻ്റെ ഏകദേശം അടുത്ത് വരെയും വരും എന്നാണ് പറയുന്നത്. എന്നിരുന്നാൽ പോലും എനിക്ക് ആ ഡിഫറൻസ് ഫീൽ ചെയ്തു. ഇതിൻ്റെ അകത്ത് തന്നെയാണ് നോയ്സ് ക്യാൻസലേഷൻ നല്ലത് വരുന്നത്. എഗെയിൻ ഇതിൻ്റെ അകത്ത് ആക്ച്വലി 9 microphones ആണ്. ബേസിക്കലി ഈ നോയ്സ് ക്യാൻസലേഷൻ വർക്ക് ആകുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞെങ്കിൽ പുറത്തെ സൗണ്ടിനെ അവർ ക്യാപ്ചർ ചെയ്ത് വെച്ച് അതിനെ അവർ ആ നോയ്സിനെ എല്ലാം അവർ എലിമിനേറ്റ് ചെയ്ത് വെച്ച്, ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനൊരു ഹലോ എന്ന് പറയുമോ, അപ്പോൾ അതൊരു വേവ് ക്രിയേറ്റ് ചെയ്യും, ഒരു അപ് വേവ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യും. അപ്പം അതിനെ ഈ മൈക്ക് ക്യാപ്ചർ ചെയ്ത് വെച്ച് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു വേവ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, കറക്റ്റായിട്ട് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്പോസിറ്റ് വേവ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതവിടെ ന്യൂട്രലായി പോകും. അങ്ങനെയാണ് അതിനെ അവർ ആ നോയ്സ് ക്യാൻസലേഷൻ ഇതാക്കുന്നത്. അപ്പം അതിൻ്റെ മൈക്രോഫോൺ എത്ര നല്ലതാണോ അത്രയും നല്ല നോയ്സ് ക്യാൻസലേഷൻ കിട്ടുകയും ചെയ്യും. എഗെയിൻ പ്രൊസസ്സർസ് ആൾസോ അതിൻ്റെ കമ്പ്യൂട്ടർ, അതായത് ഇതിൻ്റെ ഉള്ളിലുള്ള ആ പ്രൊസസ്സറും അതും തീർച്ചയായിട്ടും വലിയൊരു ഘടകമാണ് അതിൻ്റെത്. എന്നിരുന്നാൽ പോലും ഇതിന് ആക്ച്വലി 9 microphones ആണുള്ളത്. ഇതിൻ്റെ അകത്ത് 3 റൈറ്റ് സൈഡിലും, അതായത് പുറത്തേക്ക് എക്സ്പോസ്ഡ് ആയിട്ടുള്ള 3 റൈറ്റ് സൈഡിലും 3 ലെഫ്റ്റ് സൈഡിലും, എഗെയിൻ ഓരോന്ന് ഇതിൻ്റെ ഉള്ളിലും ഉണ്ട്. അത് നമ്മുടെ നമ്മളിലേക്കുള്ള വോയിസ് റീച്ചിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരെണ്ണം ഇതിന് സിറിക്ക് വേണ്ടിയിട്ട്, അതൊരു എക്സ്ക്ലൂസീവ് മൈക്രോഫോൺ സിറിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 9 microphones ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈവൻ സോണിയുടേതും നല്ല നോയ്സ് ക്യാൻസലേഷൻ തന്നെയാണ്, അവരും ഇതേ ടെക്നോളജി ഇതേ ഒരു രീതിയിലുള്ള ഇതാണ് യൂസ് ചെയ്യുന്നിരുന്നത്. എന്നിരുന്നാൽ പോലും ഇതിൻ്റെ ആ ഒരു മൈക്കിൻ്റെ മൈക്കിൻ്റെ ഒരു ക്വാളിറ്റിയുടേതും പിന്നെ അവരുടെ ആ ഒരു പ്രോസസ്സിങ് അത് ആ ഒരു അത് ഇച്ചിരി എന്തായാലും തീർച്ചയായിട്ടും വേറെ വേറെ വ്യത്യാസം കാണും സോണിക്ക് ഇതിനും അവർ യൂസ് ചെയ്യുന്ന പ്രൊസസ്സറിൻ്റെ ഒരു ഇതും കൊണ്ടും ഇതിനൊരു നല്ല ഒരു ഡിഫറൻസ്, അതായത് നോയ്സ് ക്യാൻസലേഷൻ്റെ നല്ലൊരു ഡിഫറൻസ് എനിക്ക് നോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇതിൻ്റെ അകത്തുനിന്ന്. അതേമാതിരി വേറൊരു ഡിഫറൻസ് ഞാൻ നല്ലപോലെ ഫീൽ ചെയ്തതെന്ന് പറഞ്ഞെങ്കിൽ, നമ്മളിപ്പം ഇതിനെ നോയ്സ് ക്യാൻസലേഷൻ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആരുടെയും കോൾ എടുക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ട്രാൻസ്പെറൻസി മോഡിലേക്ക് പോകും. ഈ സോണിയുടെ ഓട്ടോമാറ്റിക് ആയിട്ട് ട്രാൻസ്പെറൻസി മോഡിലേക്ക് പോകും. അപ്പോൾ തന്നെ നമ്മൾ സംസാരിക്കുന്നതോടൊപ്പം ആ നോയ്സ്, നമ്മൾ എവിടെയാണോ ഇപ്പോൾ ഒരു അമ്പലപ്പറമ്പിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്, ആ ഒച്ചകളെല്ലാം അതിനെ ഇത് ക്യാപ്ചർ ചെയ്ത് വെച്ച് മൈക്കിലൂടെ വന്നേച്ച് അതായിരിക്കും നമ്മുടെ ആ കോൾ കൺവേഴ്സേഷൻ അത് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ നോയ്സി ഏരിയയിൽ നിന്ന് സംസാരിക്കുന്നതെങ്കിൽ മറ്റുള്ള അത് നമ്മുടെ ആരാണോ നമ്മുടെ കോൾ അവർക്കും ആ ഒരു നോയ്സുകളെല്ലാം കേൾക്കാൻ പറ്റും. വേറാസ് ഈ ഇതിൻ്റെ അകത്ത് എയർപോഡ് മാക്സിൻ്റെ അകത്ത് കംപ്ലീറ്റ് ആ നോയ്സ് ക്യാൻസലേഷൻ അതങ്ങനെ തന്നെ നിൽക്കും.
ഇത് നമ്മുടെ ആ ഈ ചുറ്റും, അതായത് ഞാനിപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുന്ന ഇത്രയും ഈ ഒരു ഏരിയയുടെ ഈ എൻ്റെ സൗണ്ടിനെ മാത്രം അത് ക്യാപ്ചർ ചെയ്ത്. എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി ഒരു സിറിയുടെ മൈക്ക് വെച്ചോ അങ്ങനെ എന്തോ ആ അടുത്തുള്ള നോയ്സിനെ മാത്രം അവർ പിക്ക് ചെയ്ത് വെച്ചു, എൻ്റെ സ്വരത്തിനെ മാത്രം പിക്ക് ചെയ്ത് വെച്ചാണ്. അപ്പം പലപ്പോഴും ഞാൻ ഈ കോൾ ഇതിൽ നിന്നുള്ള കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, നീ വീട്ടിലാണോ, നീ മുറിയിലാണോ, നീ ഇവിടെയാ, അങ്ങനെ എന്നാന്ന് പറഞ്ഞാൽ ആ പുറത്തായിരുന്നാൽ പോലും നോയ്സ് കംപ്ലീറ്റ്ലി ഇത് എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ സോണിക്കകത്ത് അങ്ങനെ അല്ലായിരുന്നു. ഞാൻ M4 അകത്ത് ടെസ്റ്റ് ചെയ്തില്ല, പക്ഷേ M3 and M2 അകത്ത് അങ്ങനെയല്ല, നോയ്സ് തീർച്ചയായിട്ടും പുറത്തെ നോയ്സ് കേൾക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു കോളിംഗ് ഇതിന് എന്നതാ കോളിംഗ് മൈക്ക് ആക്ച്വലി നോയ്സ് കാൻസലേഷൻ അല്ല, അത് നോയ്സിനെ എലിമിനേറ്റ് ചെയ്യത്തില്ല വൈൽ വി ആർ ഓൺ കോൾ. അങ്ങനത്തെ ഒരു ഒരു ഡിസഡ്വാൻറ്റേജ് ഇത് അതിൻ്റെ അകത്ത് കംപ്ലീറ്റ്ലി സോൾവ്ഡ് ആണ്. നമുക്ക് എത്ര ഭയങ്കര ഒച്ചനെ ഇത് ചെയ്യത്തില്ല തീർച്ചയായിട്ടും, എന്നാലും നമുക്കൊരു നോർമൽ ഒരു ഇത് ട്രെയിനിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ബസ്സിൽ പോകുമ്പോഴൊക്കെ നമുക്കൊരു നല്ലൊരു ക്വൈറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ഇല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു കോൾ നമുക്ക് കൺവെർസേഷനിലേക്ക് പോകാൻ പറ്റും ഇത് ഈ എയർപോഡ്സ് മാക്സ് വെച്ച്. നോയ്സ് ക്യാൻസലേഷൻ്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആണ് ട്രാൻസ്പെറൻസി മോഡ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പം ഇങ്ങനെ തന്നെ ചെവി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇതിന് ട്രാൻസ്പെറൻസി മോഡ് ആക്ടിവേറ്റ് ചെയ്തെങ്കിൽ നമുക്ക് പുറത്തെ ഒച്ചകളെല്ലാം ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. അതേസമയത്ത് നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുക ഏതെങ്കിലും ഒരു കോളിലാണെങ്കിൽ പോലും ഹെഡ്ഫോൺ ഈ ഈവൻ ഇല്ലേ ഞാൻ ടി വി കണ്ടുകൊണ്ടിരിക്കുവാണെങ്കിൽ പോലും ട്രാൻസ്പെറൻസി മോഡ് ഞാൻ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്തുള്ള ഒച്ചകളെല്ലാം എനിക്ക് ക്ലിയർ ആണ്. ഒരിക്കലും ആരെങ്കിലും എന്നെ വിളിക്കുവോ ഇല്ലെങ്കിൽ ആരെങ്കിലും എന്നോട് എന്തെങ്കിലും ആവശ്യത്തിന് എന്തിനേലും ഇത് എൻ്റെ ഫോൺ റിംഗാവോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അതെല്ലാം നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. When the transparency mode is active. അപ്പം ഇതിൻ്റെ ട്രാൻസ്പെറൻസി മോഡും വളരെ ക്ലിയർ ആണ്. ശരിക്കും പറഞ്ഞെങ്കിൽ നമ്മുടെ ദൂരെ ഇരുന്നുകൊണ്ട് ആരെങ്കിലും അവർ പതുക്കെ എന്തെങ്കിലും സീക്രട്ട് പറയുവാണെങ്കിൽ പോലും തീരെ ഇതിലല്ല, അന്നെങ്കിൽ അവർ ഇത് ലോ വോയിസിൽ അവിടെ സംസാരിക്കുകയാണ്, അത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഇതിൻ്റെ അകത്ത് കേൾക്കാൻ പറ്റും. സോ പുറത്തെ സൗണ്ടിനെ അല്ല ഇത് നല്ലപോലെ ക്യാപ്ചർ ചെയ്ത് നമുക്ക് പാസ് ഓൺ ചെയ്യും ആക്ച്വലി. അതുകൊണ്ട് ഇതിൻ്റെ ട്രാൻസ്പെറൻസി മോഡും എനിക്ക് തോന്നിയിട്ടുള്ളത് സോണിനെ കഴിഞ്ഞ് നല്ലത് തന്നെയാണ്. ഈവൻ ബോസിൻ്റെ ഇത് ഞാൻ ട്രാൻസ്പെറൻസി മോഡ് അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല, പക്ഷേ സോണിനെ കഴിഞ്ഞ് തീർച്ചയായിട്ടും എയർപോഡ് മാക്സിൻ്റെ ഇത് നല്ല ട്രാൻസ്പെറൻസി മോഡാണ്. നമ്മൾ ക്രിസ്റ്റൽ ആയിട്ട് നമുക്ക് കേൾക്കാം അവിടെ ഇരുന്ന് എന്താ പറയുന്നത്. അതുകൊണ്ട് അവിടെ ആരെങ്കിലും ഞാൻ ഇതിന് ഹെഡ്ഫോൺ വെച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് നിങ്ങൾ സീക്രട്ട് പറയുവാണെങ്കിൽ ഞാൻ ചിലപ്പോൾ കേൾക്കുന്നുണ്ടായിരിക്കും. പിന്നെ ബാറ്ററി ലൈഫ്, ബാറ്ററി ലൈഫ് എന്ന് പറഞ്ഞെങ്കിൽ 20 hours ആണ് അവർ ക്ലെയിം ചെയ്യുന്നത്. ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഞാൻ 8 to 9 hours ഡേ കംപ്ലീറ്റ്ലി വിത്ത് നോയ്സ് ക്യാൻസലേഷൻ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് 2 days എനിക്ക് രാത്രിയിൽ ഓഫ്കോഴ്സ് പവർ ഓഫിൽ ഞാൻ വെച്ചിരിക്കും. അതായത് 20 hours അത് വിത്ത് നോയ്സ് ക്യാൻസലേഷൻ തരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ധാരാളം മതിയാകും. വിത്ത് 5 minutes നമ്മൾ ചാർജ് ചെയ്യുമ്പോഴത്തേനെ നമുക്ക് 1.5 hour പിന്നെ എഗെയിൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് 5 minutes ചാർജ് ചെയ്താൽ മതി. വേറൊരു ഭയങ്കര നല്ലൊരു അഡ്വാൻറ്റേജ് എനിക്ക് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ഒരു ഇത് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞെങ്കിൽ ഇതിനെ നമുക്ക് പവർ കേബിൾ കണക്ട് ചെയ്തുകൊണ്ട് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ സോണിയുടേതും ബോസിൻ്റെതും എപ്പം നമ്മൾ പവർ കേബിൾ കണക്ട് ചെയ്തെങ്കിൽ അപ്പം തന്നെ അത് സ്വിച്ച് ഓഫ് ആയി പോകും. അതുകൊണ്ട് വിത്ത് ചാർജിങ് നമുക്കിതിനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം എപ്പോഴേലും നമ്മളൊരു കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും പവർ ഡ്രെയിൻ ആയി പോയില്ല, അപ്പോഴാണ് ബാറ്ററി തീരുന്നത് നമ്മൾ നോട്ടി, നമുക്ക് അന്നേരത്തിന് അതിനെ ആ കോൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല എന്നാന്ന് പറഞ്ഞ് ഇതിനെ ചാർജ് ചെയ്തെങ്കിൽ അപ്പം തന്നെ ഇത് ഇതായി പോകും. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് അപ്പം തന്നെ പവർ കേബിൾ കണക്ട് ചെയ്തെങ്കിൽ ഇത് ചാർജ് ആകുകയും ചെയ്യും, ഇത് യാതൊരു ഇൻട്രപ്ഷനും ഇല്ലാതെ നമുക്ക് അതേ കോൾ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. അതെനിക്ക് വളരെ ഒരു ആഡഡ് ഫീച്ചർ ആയിട്ടാണ് തോന്നിയത് ഇതിൻ്റെ അകത്ത്. ഈ കുറേ എല്ലാം ഇതിനെ പൊക്കിയടിച്ചല്ലേ, അപ്പം ഇനി ചെറിയ താത്ത ഇങ്ങടെ പറയണ്ടേ. അപ്പം ഇതിൻ്റെ ചില ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഞാൻ പറയാമേ. ഒന്ന്, ഇതിൻ്റെ ഞാൻ പറഞ്ഞ മാതിരി ആ ഒരു ഹെവിനെസ്, ഒരു ഒരു വെയിറ്റ്, എക്സ്ട്രാ വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിങ്ങനെ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി പോസ്റ്റിലാണെങ്കിൽ ഇങ്ങനെ തന്നെ നേരെ ഇരിക്കുവാണെങ്കിൽ നമുക്കൊന്നും മനസ്സിലാകത്തില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ തലയിൽ ഏതാണ്ട് ഒരുപാട് ഇല്ലേ, നമ്മൾ ഓടുവോ ഇല്ലെങ്കിൽ സ്റ്റെപ്പ് കയറുമോ അങ്ങനെയൊക്കെ മനസ്സിലാകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ അകത്തൊരു ഒരു ഹെവിനെസ് നമുക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതൊരു ജോഗിങ്ങിന് വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ ഒരു ജിമ്മിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹെഡ്ഫോൺ അല്ല. അതുമാത്രമല്ല ഇത് വാട്ടർ റെസിസ്റ്റൻറ്റും അല്ല. ഇതിന് കുറേ എക്സ്പോസ്ഡ് ആയിട്ടുള്ള മൈക്സ് ഉള്ളത് അതിലേക്കൊക്കെ വെള്ളം പോയി ഒരു വാറണ്ടി അത് ഇതൊന്നും തരത്തില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ അങ്ങനത്തെ കാര്യത്തിന് ഒരു ഔട്ട്ഡോർ യൂസിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു, ബേസിക്കലി ഇതൊരു ഓൾറൗണ്ടർ അല്ല. സോണി ആണെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം, ജിമ്മിലോ വെള്ളത്തിലോ, വെള്ളം എന്ന് പറയാൻ കംപ്ലീറ്റ് ഇതല്ല, വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ജോഗിങ്ങിനൊക്കെ നമുക്ക് ചെറിയ മഴയൊക്കെ പെയ്താലും കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പം ഇത് പ്യൂർലി ഒരു ലക്ഷറി ലിസണിങ്ങിന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടായിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഈ ഒരു ഹെഡ്ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജിമ്മൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ജോഗിങ്ങിനൊക്കെ മ്യൂസിക് കേൾക്കുന്ന ഒരാളാണ് നിങ്ങൾക്ക് ഇനി ഒരു സെക്കൻഡറി ഹെഡ്ഫോണും വേണ്ടി വരും. അതുകൊണ്ട് അതൊരു ഇതിൻ്റെ ഒരു മേജർ ഡിസഡ്വാൻറ്റേജ് ആണ്. ഇതിനെ നിങ്ങൾ തീർച്ചയായിട്ടും നല്ല പാട്ട് കേൾക്കാനോ ഇല്ലെങ്കിൽ നല്ല മൂവി കേൾക്കാനോ വീടിൻ്റെ ഉള്ളിലും ഇല്ലേ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോഴും ഇല്ലേ അങ്ങനത്തെ യാത്ര ചെയ്യുന്ന സമയങ്ങളിലൊക്കെ വെക്കാൻ മാത്രം ഉപയോഗിക്കുന്ന ഒരു ഹെഡ്ഫോൺ ആയിട്ട്, അങ്ങനെ ഒരു ചെറിയൊരു ലിമിറ്റേഷൻസ് ഒക്കെ
ഒക്കെ ഇത് ഇതിന് ഇതിന്റെ യൂസേജിന് ഒരു ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ് ഇത് തന്നെ, ഇതിന്റെ കേസ് ആക്ച്വലി. ഒന്നാമത് ഈ കേസ് ഇല്ലെങ്കിൽ നമുക്ക് ഇതിനെ പവർ ഓൺ ആൻഡ് ഓഫ് ചെയ്യാം, ഓൺ ചെയ്യാൻ പറ്റും ഓഫ് കോഴ്സ്, പക്ഷെ ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മുടെ ബാറ്ററി ഡ്രൈനേജ് തീർച്ചയായിട്ടും സംഭവിക്കും. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, ഈ കവർ ഒരിക്കലും ഇതിനൊരു കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ തരുന്നില്ല. ഇത് ജസ്റ്റ് ഇതിന്റെ ഈ ഇതിന്റെ കേസസിന് മാത്രം, അതായത് ഈ ഹെഡ്ഫോണിന്റെ ഈ മെയിൻ പോർഷൻസിന് മാത്രമേ, ഈ ഹെഡ് ബാൻഡിനൊന്നും ഇതിൽ ഒരു പ്രൊട്ടക്ഷനും തരുന്നില്ല, ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ആക്ച്വലി വേറൊരു ഹെഡ്ഫോൺ മേടി, ഐ മീൻ വേറൊരു കംപ്ലീറ്റ് ഒരു കേസ് വേറെ സെപ്പറേറ്റ് മേടിച്ചു. ഈവൻ ഇത് മേടിച്ച ഇതിൻ്റെ അകത്ത് ഞാൻ ഇടണമെങ്കിൽ പോലും ഈ കേസും എനിക്ക് മാൻഡേറ്ററി ആയിട്ട് ഉപയോഗിക്കണം. എന്നാന്ന് പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, പവർ ഓൺ ആൻഡ് ഓഫ് ഇത് കാരണം ആകുന്നത് കൊണ്ട് എനിക്ക് ആ ജസ്റ്റ് ആ ഒരു കേസിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഈ കേസിൽ ഇട്ടേച്ച് പിന്നെ ആ കേസിലേക്ക്, സോ കൈൻഡ് ഓഫ് ഡബിൾ കേസിംഗ് ആണ് ചെയ്യുന്നത് ഇവിടെ. അങ്ങനെ ഒരു ആ ഒരു ഡിസഡ്വാൻറ്റേജും ഇതിൻ്റെ അകത്തുണ്ട്. ഈ ഇതിൻ്റെ കവർ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്ക്. ആപ്പിളിൻ്റെ ഒരു പ്രോഡക്റ്റ് ഏറ്റവും ട്രോൾ ആയത് ഇതിൻ്റെ എയർപോഡ് മാക്സിനാ. ബിക്കോസ് ഇത് ഏതോ ഒരു വസ്ത്രത്തിൻ്റെ ഒരു വളരെ സാമ്യമുള്ളത് കൊണ്ട് തന്നെ ഇവരെ ട്രോളിയായിരുന്നു. ഇത് റിലീസ് ലോഞ്ച് ഡേക്ക് ഇതിനെ തന്നെ ഭയങ്കരമായിട്ട് ട്രോൾ ഏറ്റുവാങ്ങിയ ഒരു പ്രോഡക്റ്റ് ആണ് ആപ്പിളിന്റെ എയർപോഡ് മാക്സ്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഇനി ഇതിന്റെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്താന്ന് പറയട്ടെ, പ്രൈസ്. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇതിന് 55,000 രൂപയാണ്, അതായത് 549 pounds ആണ് ഇതിന്റെ വില ആക്ച്വലി. അതുകൊണ്ട് തന്നെ ഇതൊരു എനിക്ക് ഈ പ്രൈസിന് ഈ ഹെഡ്ഫോൺ വർത്താന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ശരിയാണ്, നല്ല ബിൽ ക്വാളിറ്റിയാണ്, എല്ലാം ഒരു ലക്ഷുറി ക്ലാസ് ഉള്ള ഒരു പ്രോഡക്റ്റാണ്, എല്ലാ അതിൻ്റെ എല്ലാ കോമ്പനൻസും എല്ലാത്തിനും ഒരു ലക്ഷുറി ക്ലാസ് ഉണ്ടെങ്കിൽ പോലും ഇത് 55,000 രൂപയ്ക്ക് വില മതിക്കുന്ന ഒരു സാധനമാ എന്നെനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഇപ്പം നമ്മൾ ഈ സോണിയുടേത് M4, അതായത് ലേറ്റസ്റ്റ് വേർഷൻ എടുത്തു കഴിഞ്ഞെങ്കിൽ ഇതിന്റെ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും അവരോട് കൊടുക്കുന്നുണ്ട്. ഇതിന് 270 pounds മാത്രമേ ഉള്ളൂ, അതായത് 27,000 രൂപ മാത്രമേ ഉള്ളൂ. ഈവൻ ബോസിൻ്റെതാണെങ്കിൽ അതിൻ്റെ ഇതേ മാർക്കറ്റ് ലീഡേഴ്സ് ആണ് ഇപ്പം ബോസും സോണി. ഇത് രണ്ടെണ്ണത്തിന് സെയിം പ്രൈസ് ആണ്, 270 തന്നെയാണ്. ഇങ്ങനത്തെ രണ്ട് ഹെഡ്ഫോൺ നമുക്ക് ഒന്നിച്ച് മേടിക്കാം വൈൽ യു ആർ ബൈയിങ് എ വൺ. ഇതൊറ്റൊരു മേടിക്കുമ്പോൾ ഇങ്ങനത്തെ രണ്ട് ഹെഡ്ഫോൺ നമുക്ക് മേടിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിന് ആക്ച്വലി ഞാനിപ്പം ഇതിന് 270 പറയുമ്പോഴത്തേനും ഇതിൻ്റെ ആ ഒരു ആഡഡ് ഫീച്ചറിനൊക്കെ വെച്ച് ഇതിനൊരു 370 കൊടുക്കാം, മാക്സിമം 400. പക്ഷെ ഒരിക്കലും 550 അല്ല, 55,000 രൂപയ്ക്ക് ഒരിക്കലും ഇത് വർത്താന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രൈസ് ഇതിൻ്റെ ഒരു ഓഫ് കോഴ്സ് പിന്നെ അവരുടെ ആ ഒരു ബ്രാൻഡ് വാല്യൂവിന് എടുക്കുന്ന എക്സ്ട്രാ കാശ് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ അപ്പം പിന്നെ ഇത് എന്തിനു മേടിച്ചു എന്ന് ചോദിച്ചാൽ, ഇത് എന്തിനു ആപ്പിളിന് എന്തിനു മേടിക്കുന്നു എന്ന് ചോദിച്ചാൽ, തീർച്ചയായിട്ടും നമ്മുടെ പേരൻസ് ഒക്കെ പറയും തിന്നത് എല്ലിൻ്റെ ഇടയിൽ കയറിയതിൻ്റെ സൂക്കേടാന്ന് പറയും. അതുകൊണ്ട് തന്നെ ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ ഇവിടെ നിന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പിന്നെയും കാണാം. അതുവരെ ബൈ ബൈ.